നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. സ്വാഗതം ബി പോസിറ്റീവ് നോളജ് ക്ലബിലേക്ക്. ഇന്നത്തെ പുതിയ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കേന്ദ്രത്തിലുള്ള കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സി എസ് ആറിന്റെ കീഴിലെ ലബോറട്ടറി ആയ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റൂർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിലവിലുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യേണ്ടത്. സ്ഥിര നിയമനമാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. 2024 ഫെബ്രുവരി 7 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് പോസ്റ്റിൽ നിങ്ങൾ ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കണം. അതിന് 2024 ഫെബ്രുവരി 20 വരെ സമയമുണ്ട് എന്ന കാര്യം കൂടി ഓർപ്പിക്കുക. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ തന്നെ വീട്ടുകാരും പ്രത്യേകം ഓർത്തിരിക്കുക, കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അവർക്കും ഇതിന് അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സി എസ് ഐ ആറിന് കീഴിലുള്ള ലബോറട്ടറിയാണ് സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് റൂർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവരുടെ വെബ്സൈറ്റ് www.cbri.res.in എന്നുള്ളതാണ്. ഇതിലേക്ക് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജനുവരി 10 മുതൽ തന്നെ അപേക്ഷ സ്വീകരിച്ചു. ഫെബ്രുവരി 7 വരെ അപേക്ഷിക്കാൻ കഴിയും ഓൺലൈനായിട്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ പോസ്റ്റില് 2024 ഫെബ്രുവരി 20 മുമ്പ് അയച്ചേണ്ടതായിട്ടുണ്ട്. ഇതിലേക്കുള്ള ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് എന്നുള്ള http://recruitment.cbri.res.in അല്ലെന്നുണ്ടെങ്കിൽ http://cbri.res.in/notification/recruitment. ഈ രണ്ട് ഓൺലൈൻ സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും. വേക്കൻസിയുടെ പേര് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നുള്ളതാണ്. 24 വേക്കൻസികളാണുള്ളത്. 9 വേക്കൻസികൾ അൺറിസർവ്ഡ് ആണ്. SC 2, ST 3, ST 2, OBC 7, ഇക്കണോമിക്കലി വീക്കസിനേഷൻ 4 എന്നുള്ളതാണ്. ഇതിലേക്കുള്ള ശമ്പള സ്കെയില് 35,400 മുതൽ 112,400 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. 28 വയസ്സാണ് ഉയർന്ന പ്രായപരിധി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം, ഏതൊക്കെ വേക്കൻസികളാണുള്ളത്. അതിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശമ്പള സ്കെയിൽ നേരത്തെ 35,400 മുതൽ 112,400 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. 28 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. എന്നാൽ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ ഉള്ളവർക്ക് അത് ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഒന്നാമത്തെ പോസ്റ്റ് 9 പോസ്റ്റുകൾ ഉള്ളത് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട 3 വർഷത്തെ കോഴ്സ്. സിവിൽ എഞ്ചിനീയർ ബന്ധപ്പെട്ട 3 വർഷത്തെ കോഴ്സ് 60% മാർക്കോടെ പാസ്സാകാതായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും 2 വർഷത്തെ ഫുൾ ടൈം കോഴ്സിന് ശേഷം, ലാറ്ററൽ ഇന്റർവ്യൂകളാണെങ്കിൽ 2 വർഷത്തെ കോഴ്സിന് ശേഷം 60% മാർക്കോടെ പാസ്സായതിനു ശേഷം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പം 3 വർഷം കോഴ്സ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിലും അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അടുത്തത് ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗിന്റെ പോസ്റ്റുകളാണ്. അതിലെ മൂന്ന് പോസ്റ്റുകളാണുള്ളത് ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗിനത്. ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയും 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്കാണ്. ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും 2 വർഷത്തെ പ്രവൃത്തി വരിയും അല്ലെങ്കിൽ 2 വർഷത്തെ ലാറ്ററിന്റെ വഴിയാണെങ്കിൽ അത് ശേഷം 6 വർഷം മാർക്കിന്റെ പാസ്സായതിനു ശേഷം 2 വർഷത്തെ പ്രവൃത്തി വരിയും ഉണ്ടായിരിക്കണം. അടുത്ത ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിലേക്ക് വേക്കൻസികളുടെ എണ്ണം 1 പോസ്റ്റുകളാണുള്ളത്. അപ്പം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ 6 വർഷം മാർക്കിന്റെ പാസ്സായതിനു ശേഷം 2 വർഷത്തെ പ്രവൃത്തി വരിയും ഉണ്ടായിരിക്കണം. അടുത്ത ഇൻഫർമേഷൻ ടെക്നോളജി ബാക്കിലെ 3 പോസ്റ്റുകളുണ്ട്. അതിലേക്ക് ITയിലുള്ള ഡിപ്ലോമ ഉള്ളവരും 2 വർഷത്തിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതിലും 1 പോസ്റ്റ് ആണുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 3 വർഷത്തെ ഡിപ്ലോമയും 2 വർഷത്തെ ബന്ധപ്പെട്ട മേഖല പ്രവൃത്തി വരികയും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്തത് BSc കെമിസ്ട്രി അല്ല ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. 60% മാർക്കോടെ BSc കെമിസ്ട്രിയും 1 വർഷത്തെ പ്രവൃത്തി വരികയും ഉള്ളവർക്ക് അടുത്ത പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. 2 പോസ്റ്റുകളാണുള്ളത്. അടുത്ത 1 പോസ്റ്റ് BSc ഫിസിക്സ് കഴിഞ്ഞവർക്കാണ്. അവർക്കും 2 പേർക്കും 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 60% മാർക്കോടെ പാസ്സാകാതായിരിക്കണം. അടുത്ത BSc ജിയോളജി പാസ്സായവർക്ക് 1 വേക്കൻസി ഉണ്ട്. അതിലേക്ക് 60% മാർക്കോടെ BSc ജിയോളജി പാസ്സാകാതായിരിക്കണം. അടുത്ത ലൈബ്രറി സയൻസ് പാസ്സായവർക്കും 1 പോസ്റ്റ് ഉണ്ട്. ഇത്രയും പോസ്റ്റുകളാണ് ആകെ ഉള്ളത്. സയന്റിഫിക് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനി ടെസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞ് റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, അതിനുശേഷമാണ് സെലക്ഷൻ എന്നുള്ളത്. OMR ബേസ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇംഗ്ലീഷിലും ആയിരിക്കും ചോദ്യങ്ങൾ, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചോദ്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ചോദ്യം നിലവാര ചോദ്യങ്ങളായിരിക്കും. 200 ചോദ്യങ്ങൾ 3 വർഷത്തേക്ക് 3 മണിക്കൂർ സമയമാണ് പരീക്ഷയിട്ടുണ്ടായിരിക്കുക. അതുപോലെ അതിനുശേഷം ടൈം മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും, അതിന് 100 മാർക്ക് ആയിരിക്കുന്നത്. അതിനുശേഷമാണ് പേപ്പർ 2, അതിന് 30 മിനിറ്റ് സമയമുള്ളത്. ജനറൽ അവയർനെസ്സിൽ 25 ചോദ്യങ്ങളും ഇംഗ്ലീഷിലാണെങ്കിൽ 25 ചോദ്യങ്ങളുമാണ് ഉള്ളത്. അത് പേപ്പർ 3, അത് ബന്ധപ്പെട്ട മേഖലകളിലെ ചോദ്യങ്ങളായിരിക്കും. 100 ചോദ്യങ്ങൾ 300 മാർക്കാണ് ഉള്ളത് എന്ന കാര്യം വേണ്ടി ഓർത്തിരിക്കുക. ഇങ്ങനെ റിട്ടേൺ ടെസ്റ്റ് ആ വഴിയാണ് ആദ്യത്തെ ക്രൈറ്റീരിയ സെലക്ഷൻ ഉള്ളത്.
എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും? നേരത്തെ തന്നെ പറഞ്ഞു, ഓൺലൈൻ ആയിട്ട് വേണം അപേക്ഷിക്കാൻ. രണ്ട് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, https://www.cbra.res.in സൈറ്റ് വഴി അപേക്ഷിക്കായിരിക്കും. അതുപോലെ www.cbra.res.in/career opportunity/recruitment എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാൻ കഴിയും. ആദ്യം ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തണം, പിന്നീട് ഫീസ് അടയ്ക്കണം, അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതോടൊപ്പം അപേക്ഷാ ഫീസ് ഉണ്ട്, 100 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റികൾക്കും വനിതാ കാൻഡിഡേറ്റ്സും CSR എംപ്ലോയീസിനും എക്സ് സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സ് ഒന്നും ഫീസ് ഇല്ല. ബാക്കി എല്ലാവരും 100 രൂപ അപേക്ഷാ ഫീസ് ആയിട്ട് സമർപ്പിക്കണം. ഇതിലേക്ക് അപേക്ഷ തിരിക്കുന്ന അവസാന തീയതി 2024 ഫെബ്രുവരി 7 ആണ്. അതിനുശേഷം നിങ്ങൾ ഹാർഡ് കോപ്പി പോസ്റ്റ് വഴി അയക്കണം. അത് ഫെബ്രുവരി 20 മുമ്പ് അവിടെ എത്തേണ്ട രീതിയിൽ അയക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം പ്രിന്റ് എടുത്ത് സൈൻ ചെയ്ത ശേഷം ഡയറക്ടർ CSIR സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് Roorkee 24767 എന്ന അഡ്രസ്സിലേക്ക് വേണം. സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ടെസ്റ്റിമോണിയലിലേക്ക് സെൽഫ് അറ്റസ്റ്റ് കോപ്പി സഹിതം വേണം നിങ്ങൾ അയക്കുവാനായിട്ടുണ്ടെന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. ഫെബ്രുവരി 7 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്ര നേരം വീഡിയോ പൂർണ്ണമായും കണ്ടതിൽ ഏർപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.